ഈശവാസ്യോപനിഷത്തിൻ്റെ ശാന്തിമന്ത്രം കഴിഞ്ഞ് പ്രഥമ മന്ത്രമാണ് നാം എടുത്തു തുടങ്ങിയത്. ഈശ്വാവാസ്യത്തിലെ ഈശ ശബ്ദത്തിൻ്റെ അർത്ഥവും നാം കണ്ടു. ഈട്ട ധാതുവിൽ നിന്ന് ഈശ്വരനെ നാം പഠിച്ചു വരുമ്പോഴാണ് ഈശ്വര ദർശനത്തിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ഭാരതീയ ദർശനങ്ങളിലേക്ക് നമുക്ക് മെല്ലെ ഒന്ന് കയറിപ്പോകേണ്ടി വന്നത്. വേദങ്ങളിൽ ഈശ്വര പരലോകാദി വർണ്ണനകളുണ്ട്, ഈ ലോക വർണ്ണനകളുമുണ്ട്. എന്നാൽ ഇതിനിടയിലാണ് പരലോക ചിന്തകളെയും ധാർമ്മിക ചിന്തകളെയും ഇല്ലാതാക്കിയ ബൃഹസ്പതിയുടെ ദൈത്യന്മാരെ ഭ്രമിപ്പിക്കുവാനുള്ള ദർശനത്തിൻ്റെ രംഗപ്രവേശം. അതാണ് ഇന്ന് നാം സ്വീകരിച്ചിരിക്കുന്ന അർത്ഥകാമങ്ങൾ പുരുഷാർത്ഥങ്ങളാണെന്നുള്ള ചിന്ത, ധർമ്മമോക്ഷങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത റൂൾസും റെഗുലേഷൻസും കൊണ്ട് ഭരണത്തെ നിർവഹിച്ചു കൊണ്ടുപോവുക. എന്നാൽ ഈ സിദ്ധാന്തം ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം ബൃഹസ്പതി ഉണ്ടാക്കിയതാണ്. എത്ര നിയമങ്ങൾ ഉണ്ടാക്കിയാലും മനുഷ്യൻ്റെ നിയന്ത്രണം സാധ്യമല്ല. മനസ്സത്ര സങ്കീർണമാണ്. മനസ്സിൻ്റെ നിയന്ത്രണം അഹേതുകമായ കൃപ കൊണ്ടല്ലാതെ നിയമങ്ങൾ കൊണ്ട് സാധ്യമല്ല. മനസ്സിനെ നിയന്ത്രിക്കുവാൻ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രങ്ങളും മനുഷ്യ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തുവാൻ നിയമങ്ങൾ കൊണ്ട് പന്താടിയിട്ടുള്ള ആചാര്യവര്യന്മാരും മനുഷ്യ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തുവാൻ നിയമങ്ങളെടുത്ത് കാണിച്ചിട്ടുള്ള അച്ഛനമ്മമാരുമൊക്കെ നിരന്തരം പരാജയപ്പെട്ടതാണ് ഈ മണ്ണ്. പരാജയമല്ലാതെ ഒരിക്കലും വിജയം അവർക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാവില്ല. എത്ര നിയമങ്ങൾ കൂടുന്നുവോ അത്രമാത്രം രാഷ്ട്രങ്ങൾ തകരുന്നു. ഭരണം കൂടുമ്പോഴാണ് ഭരിക്കുന്നവനായി ഞാനുണ്ടെന്ന അഹങ്കാരം ഭരിക്കുന്നവന് വർദ്ധിക്കുന്നത്. ലോകചരിത്രത്തിൽ അത്ഭുതാത്മാക്കളെയും വീരയോദ്ധാക്കളെയും സൃഷ്ടിച്ചിട്ടുള്ള ചരിത്രത്തിൻ്റെ നിയാമക രംഗങ്ങളിലെല്ലാം ജനത ദാരിദ്ര്യവും കഷ്ടപ്പാടും വഞ്ചനയും ചതിയും അനുഭവിച്ചിട്ടുണ്ട്, മുന്നോട്ട് അനുഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികതയും ഭരണവും രണ്ടു ധ്രുവങ്ങളിലാണ്. ഭരണം മുഴുക്കുമ്പോൾ അസ്വസ്ഥതകൾ കൂടുകയും ആധ്യാത്മികത വർദ്ധിക്കുമ്പോൾ അസ്വസ്ഥതകൾ കുറയുകയും ചെയ്യുകയാണ്. ഭരണവും ആധ്യാത്മികതയും ഭരണത്തെ വർദ്ധിപ്പിക്കുവാൻ കൈകോർക്കുമ്പോഴെല്ലാം തകർച്ചയുമാണ് ഉണ്ടാകുന്നത്. ഇതങ്ങനൊരു കാലഘട്ടമാണ്. എപ്പോഴെല്ലാം എന്തെല്ലാം നിയമങ്ങൾ ഉണ്ടാക്കിയാലും അത് ദുർബലന്മാരും അജിതേന്ദ്രിയന്മാരുമായവർ ഭരണരംഗത്തിരിക്കുമ്പോൾ മാത്രം വേണ്ടതാണ്. ബലവാന്റെ ആയുധം തപസ്സും കാരുണ്യവും വാത്സല്യവും സ്നേഹവുമെല്ലാമാണ്. ദുർബലന് വികാരമായുധമാണ്. ദുർബലന്
നിയമങ്ങൾ ആയുധമാണ്, ദുർബലന് ആയുധങ്ങളും ആയുധമാണ്, അണികളും ആയുധമാണ്. അണികളെയും ഗുണ്ടകളെയും ആയുധങ്ങളെയും വികാരത്തെയും സമുജ്വലമായി ഉപയോഗിച്ചുകൊണ്ടാണ് അർദ്ധകാമങ്ങളെ പുരുഷാർത്ഥമാക്കിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ട് അങ്കിതമായ ദണ്ഡനീതി പരന്മാരായ ഭരണാധികാരികൾ ലോകത്ത് തങ്ങളുടെ ചരിത്രം എഴുതിയിട്ടുള്ളത്. അതെഴുതുവാൻ ഉപയോഗിച്ചിട്ടുള്ളതെല്ലാം സാധാരണന്മാരുടെയും ഉത്തമന്മാരുടെയും ഹൃദയരക്തമാകുന്ന മഷി മാത്രമാണ്. അതിൻ്റെ ശാപമാണ് പിന്നീട് അനന്തര തലമുറ ഏറ്റുവാങ്ങേണ്ടി വരുന്നതും. എപ്പോഴെല്ലാം നിയമം കൊണ്ട് നിയന്ത്രിക്കുന്നതിന് ശ്രമിക്കുന്നുവോ, ദുർബലന്മാർ ഭരണമേറ്റെടുത്ത് നിയമങ്ങളെ കൊണ്ട് തന്നെ അധികാരിയായും അന്യരെ അനുഭവിക്കുന്നവരായും കണ്ട് എപ്പോഴെല്ലാം നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നുവോ, അപ്പോഴെല്ലാം മനുഷ്യർ കൊള്ളക്കാരായി തീരാറുണ്ട്. അതാണ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരുടെ ഉപ്പും ചോറും തിന്നുന്നുവോ അവനെ തന്നെ വധിച്ച് കൊള്ളയടിച്ച് സ്ഥലം വിടുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചാരകരുമെല്ലാം ഈ കാലഘട്ടത്തിൻ്റെ ജീവമാതൃകകളായിത്തീരുന്നത് ഇതുകൊണ്ട് മാത്രമാണ്. പുണ്യപാപങ്ങളില്ല. തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കാര്യങ്ങളെ കാണുവാനുള്ള കഴിവില്ല. താൻ ഇന്നുകൊണ്ട് തീരില്ലെന്നും തൻ്റെ കർമ്മങ്ങളുടെയും വാക്കിൻ്റെയും മനസ്സിൻ്റെയും തുടർച്ചയാണ് നാളെയെന്നും അതുകൊണ്ട് ഇന്ന് ഉത്തമമായിരുന്നാൽ മാത്രമേ നാളെ ഉത്തമമായിരിക്കുകയുള്ളൂവെന്നും തീരുമാനിക്കുന്നു എങ്കിൽ അത് പുണ്യപാപങ്ങളെ ആസ്പദമാക്കിയാണ്. പുണ്യപാപങ്ങൾ ഒന്നിലുമില്ലാതെ, നന്ദിയില്ലാതെ, കൃതജ്ഞതയില്ലാതെ, മൂല്യങ്ങളില്ലാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടം. ഈ ജഗദ്വിപ്ലവം കണ്ട് ചർവാകമതത്തെ നിരസ്തമാക്കുന്നതിന് അർദ്ധകാമങ്ങളെ പുരുഷാർത്ഥങ്ങളാക്കി വർണ്ണിച്ച് സ്തോഭജനകമായ ജീവിതത്തെ മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹിച്ചവരാണ് കണാദനും ഗൗതമനും. അവർ മുന്നോട്ട് വരികയും കണാദ മഹർഷി വൈശേഷിക സൂത്രം രചിക്കുകയും ചെയ്തു. ഗൗതമൻ ന്യായസൂത്രവും രചിച്ചു. വിഷയങ്ങളിലും ഭൗതിക വസ്തുക്കളിലും എല്ലാം അവരുടെ കണ്ണുകൾ പരതിയത് അതിനെല്ലാം അപ്പുറത്തുള്ള ഈശ്വരനെ തന്നെയാണ്. ആ അന്വേഷണത്തിൽ അവർ അനുമാനപ്രമാണം കൊണ്ട് ഈശ്വരനെ സിദ്ധമാക്കി. കാരണം ചർവാകന്മാർ ശ്രുതിയെ മാനിക്കുന്നുണ്ടായിരുന്നില്ല. വേദങ്ങളിൽ പറയുന്ന ഈശ്വരനെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനു വേണ്ടി ശ്രമിച്ചാൽ കേൾക്കുന്നവൻ ശ്രുതി പ്രമാണത്തെ മാനിക്കുന്നവനായിരിക്കണം. ചർവാക അനുയായികളെ ശ്രുതിപ്രമാണം പറഞ്ഞ് ഉത്തമ ജീവിതമാർഗത്തിലേക്ക് കൊണ്ടുവരുവാനോ അവരുടെ മനസ്സിനെ മാറ്റിയെടുക്കുവാനോ
പറ്റില്ല എന്നറിഞ്ഞ് ഈ വഴിയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി അനുമാന പ്രമാണത്തെ അവർ സ്വീകരിച്ചു. അനുമാന പ്രമാണത്തിന് അവശ്യതകളേറെയുണ്ടായിരുന്നു എങ്കിലും അപൂർണതയുണ്ടായിരുന്നു എങ്കിലും അത് വളരെ മുന്നോട്ട് പോവുകയും അനുമാന പ്രമാണത്തിൻ്റെ ദൃഷ്ടികോണത്തിൽ നിന്നുകൊണ്ട് ബാർഹസ്പതീയന്മാരെ നിരസ്തമാക്കുവാൻ കഴിയുകയും ചെയ്തു. അനുമാനത്തിൻ്റെ മറ്റൊരു പേര് തർക്കമെന്നായിരുന്നു. നൈയായികന്മാർ അനുമാനം ചേർത്തു വച്ചു. ചിത്യങ്കുരാധികം സകർത്തൃകം കാര്യത്വാത് ഘടവത്. ഇതാണ് അവർ പറഞ്ഞത്. ഒരു കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നു. എപ്പോഴുണ്ടാക്കി, ആര് ഉണ്ടാക്കി, ഇത് കണ്ടില്ല. കാരണം ഉണ്ടാക്കുന്ന സമയത്ത് നാം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ സമയവും അതിൻ്റെ കാലവും അതിൻ്റെ കർത്തൃത്വവും നിശ്ചയമില്ല. അതുകൊണ്ട് അതും കൽപ്പനയാണോ? കണ്ടില്ല എന്നുള്ളത് കൊണ്ട് കാണാത്തതൊന്നും ഇല്ല എന്ന് പറയുന്നത്, കാണുന്നതിനെ മാത്രം വിശ്വസിക്കുന്നത് പരിമിതിയല്ലേ എന്നിടത്തവർ തുടങ്ങി. അവിടെയുണ്ടായിരുന്ന പരമാണുക്കൾ പറന്നെത്തി ഒന്നിനു മുകളിൽ ഒന്നായി ചേർന്ന് അവസാനം കെട്ടിടം ഉണ്ടായോ? കാരണം ഉണ്ടാക്കുന്നത് നാം കണ്ടില്ല. വസ്തുക്കളെയേ നാം കാണുന്നുള്ളൂ, പരമാണുവിനെ കാണുന്നില്ല. മനുഷ്യ മനസ്സ് ചർവാകത്തിൽ നിന്ന് ന്യായവൈശേഷികങ്ങളിലൂടെ എങ്ങനെയാണ് ക്രമികമായി വികസിക്കുന്നത്? ശാസ്ത്രലോകത്തിൻ്റെയും ഗതി ഇതാണ്. കാണാത്തതൊന്നും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു തുടങ്ങി കയ്യിലിരിക്കുന്ന വസ്തു വസ്തുവാണെന്നോർത്ത് ഉപയോഗിച്ചു തുടങ്ങി വസ്തുവിൻ്റെ നിറം ഗുണം വീര്യം തുടങ്ങിയവയെ അപഗ്രഥിക്കുകയും വസ്തുവിലടങ്ങിയിരിക്കുന്ന തന്മാത്രകളെ വിഭജിക്കുകയും വിഭജിച്ച് തന്മാത്രകളെ ബോധ്യപ്പെടുമ്പോൾ വസ്തുവായി കാണുന്നത് തന്മാത്രകളാണെന്ന് ബോധ്യപ്പെടുക. വാസസ് വസ്ത്രം, വസ്ത്രമാണെന്നോർത്ത് ഉടുക്കുകയും നഗ്നത മറയ്ക്കുകയും വസ്ത്രമാണ് എന്ന് പറഞ്ഞ് വിൽക്കുകയും വാങ്ങുകയും ഒരു വലിയ വ്യവസായം തന്നെ രൂപാന്തരപ്പെടുകയും ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ വസ്ത്രം തന്തുവാണെന്ന് തിരിച്ചറിയുക. തന്തുവിനെ അപഗ്രഥിച്ച് പഞ്ഞിയാണെന്ന് തിരിച്ചറിയുക. വാസസ് തന്തുവിത് പഞ്ഞിയിത്. ആദിമൂലഭൂത പ്രകാണ്ഡമിത്. ഇത് പഞ്ഞിയല്ല, ഇത് പൃഥ്വ്യപ്തേജോ വായു ആകാശങ്ങളാണ്. ഇതതിൻ്റെ തന്മാത്രകളാണ്. ഓരോ അവസ്ഥയിലും വിഭിന്നമായ അറിവിൻ്റെ ലോകങ്ങളിൽ വിരാജിക്കുമ്പോൾ ഒരേ കസേരയിലോ ഒരേ കട്ടിലിലോ ഒരേ തറയിലോ ഒരേ വീട്ടിലോ ഇരിക്കുന്നു എന്ന് പറയുമ്പോഴും
വ്യക്തി ഒരിടത്തല്ല ഇരിക്കുന്നത്. ഈ വ്യതിയാനം എപ്പോഴുണ്ടാക്കി, ആരുണ്ടാക്കി? കണ്ടില്ല, അവിടവിടെ ഉണ്ടായിരുന്ന പരമാണുക്കൾ പറന്നു വന്ന് മുകളിൽ വന്ന് കെട്ടിടമായോ? കാരണം ഉണ്ടാക്കുന്നത് നാം കണ്ടില്ല. എന്നാലും ഉണ്ടാക്കിയ ഒരു എഞ്ചിനീയർ കാണുമെന്ന് നാം പറയും. കാരണം അതിനെ സംയോജിപ്പിക്കുന്നതിന്, അതിനെ സമ്മേളിപ്പിക്കുന്നതിന് കർത്താവ് വേണം, കരണങ്ങൾ വേണം. അതെല്ലാം എവിടെ നിന്നാണ്? ഇനി കെട്ടിടത്തെ വിടുക, ഒരു കുടമെടുക്കുക, അവിടെ അവിടെ നിന്ന് മണ്ണ് ഓടി വന്ന് ചേർന്ന് കുടമുണ്ടായോ? കുടമുണ്ടാവില്ല. തന്നെത്താൻ കുടമുണ്ടാവില്ല. അപ്പോൾ സാധാരണന്മാരുടെ കാര്യമെന്ത്? പണ്ഡിതന്മാർ ചിന്തിച്ചാൽ ഇങ്ങനെയാണെങ്കിൽ സാധാരണന്മാർ എങ്ങനെ ചിന്തിക്കും? അത് ബൃഹസ്പതി തന്നെ, ഈ ദർശനമുണ്ടാക്കിയ ബൃഹസ്പതി തന്നെ വന്ന് പറഞ്ഞാലും അല്പം ചിന്തിക്കാൻ തുടങ്ങിയാൽ സ്വീകാര്യമാവില്ല. അതുകൊണ്ടാണ് മാനവചേതന കച്ചവട സംഘങ്ങൾ അവരുടെ ആവശ്യങ്ങളെ പ്രതി കാലാകാലങ്ങളിൽ അർത്ഥകാമങ്ങളെ മാത്രം പുരുഷാർത്ഥമാക്കി ദാർശനിക സവിശേഷതകളെ രൂപപ്പെടുത്തി പണം പിരിച്ചും സാഹചര്യങ്ങൾ ഉണ്ടാക്കിയും ഗ്രന്ഥങ്ങൾ രചിച്ചും ഇവയുടെ പ്രചരണത്തിനൊക്കെ എത്ര ശ്രമിച്ചാലും മനുഷ്യൻ അന്തർഗതമായിരിക്കുന്ന അവൻ വിശ്വസിക്കുന്ന ഒന്ന് വിശ്വത്തിൽ കാണുന്ന ദൃശ്യങ്ങളാണെങ്കിൽ അത് അനശ്വരമല്ല എന്നുള്ള ഒരു തർക്കം അവനിൽ നിന്ന് തന്നെ ഉടലെടുക്കും. അവനിതിനെ മാറ്റിമറിക്കുകയും ചെയ്യും. പ്രചരണത്തിന്, കോലാഹലത്തിന്, പഠിപ്പിച്ച് കൂടെ നിർത്താൻ ഒക്കെ അർത്ഥകാമങ്ങൾ പുരുഷാർത്ഥമാണ് എന്ന ദർശനത്തിന് ആളു വേണ്ടു. പ്രചരിപ്പിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും അർത്ഥകാമം പുരുഷാർത്ഥമാണെന്നുള്ളത് മാത്രമാണ്. സനാതനമായ ഒന്ന് എന്നെങ്കിലും തേടാതിരിക്കില്ലവൻ. അത് തേടുമ്പോൾ മാത്രമാണ് പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. അന്തക്കരണം സമാനമാവുകയും ബാക്കിയെല്ലാം വിട്ടതറിയണം, അതിൻ്റെ ശാന്തി വേണമെന്നവൻ്റെ ഹൃദയത്തിന് തോന്നുകയും ചെയ്യുമ്പോൾ പഠിക്കേണ്ടതാണ് ഈശ്വരദർശനം. സമഷ്ടിയിലും വ്യഷ്ടിയിലും ഇതിനൊരു ക്രമവികാസമുണ്ട്. സമഷ്ടിയിലെ ക്രമവികാസമാണ് ആചാര്യന്മാരായ ഗൗതമൻ്റെയും അതുപോലെ തന്നെ കണാദൻ്റെയും ഉദാഹരണം കൊണ്ട് പറഞ്ഞത്. അനുമാനങ്ങളെ കൊണ്ട്, തർക്കം കൊണ്ട് അവർ ചർവാകന്മാരെ നേരിട്ടു. ഘടമുണ്ടാക്കുന്നതിന് കുംഭാരൻ വേണം. ഒരു ചെറിയ ഘടത്തിന് കുംഭാരൻ വേണമെങ്കിൽ അനന്ത ജഗത്ത് കർത്താവില്ലാതെ എങ്ങനെയുണ്ടാവും? ഈശാവാസ്യ ശബ്ദം പഠിക്കാനൊരുങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രാചീനമായ ഒരു ക്രമവികാസം. ഘടത്തിന് കാര്യകർത്താവ് വേണം. വിശ്വത്തിന് വേണ്ടായോ? ഒരങ്കുരമുണ്ടാകുന്നു, അതിൽ പച്ച ഇലകൾ വരുന്നു, ചുവപ്പും മഞ്ഞയും വെള്ളയുമെല്ലാമുള്ള പൂക്കൾ വരുന്നു.
വെള്ളത്തിലും മണ്ണിലുമില്ലാത്ത സുഗന്ധം അവ പരത്തുന്നു. മണ്ണിലില്ലാത്ത മധുരം, വെള്ളത്തിലില്ലാത്ത മധുരം അതിൻ്റെ ഫലങ്ങൾക്കുണ്ടാകുന്നു. കയ്പുണ്ടാകുന്നു, പുളിയുണ്ടാകുന്നു. എങ്ങനെയാണ് മാമ്പഴം പോലുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നത്? അനുമാനങ്ങളെ കൊണ്ട് പഠിക്കാനൊരുങ്ങുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഈശാവാസ്യത്തിൻ്റെ ഈശശബ്ദാന്വേഷണത്തിലേക്കുള്ള യാത്രയിൽ ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.